ഈ വർഷം റിലീസായ ഏറ്റവും മികച്ച സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഈ വർഷം റിലീസായ സയൻസ് ഫിക്ഷൻ മൂവീസിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമ. റീസെന്റ്ലി റിലീസായിട്ടുള്ള കുറേയധികം സിനിമകൾക്കകത്ത് ഇതേ സെയിം കഥ തന്നെ പല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ കഥ പറയുന്ന രീതി, ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി, അവരുടെ ആ ഒരു പാറ്റേൺ ഒക്കെ നമ്മളെ ശരിക്കും അമ്പരപ്പിക്കും. ഐ റോബോട്ട് റിലീസായ സമയത്ത് ആ സിനിമ നമുക്ക് തന്നൊരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു വൈബ് ഈ സിനിമയ്ക്കകത്തു നിന്ന് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കിട്ടും. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത് 2023 റിലീസായ ദ ക്രിയേറ്റർ എന്ന സിനിമയാണ്. ഓൾറെഡി ഈ സിനിമയുടെ എക്സ്പ്ലനേഷൻ മറ്റു പല ചാനലുകളും ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ രീതിയിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതി. സീൻ ബൈ സീൻ അത്രമേൽ എക്സൈറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. സോ വെറുതെ അങ്ങ് കഥ പറഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് ആ ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി ആ ഒരു സിനിമ കാണുന്ന ഫീലിൽ കഥ പറഞ്ഞു പോകുന്നതല്ലേ. ഈ ഒരു പടം എല്ലാവരും കണ്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ സിനിമ കാണാൻ ശ്രമിക്കുക, അതിനുള്ള സോഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായും സിനിമ കണ്ടു നോക്കുക. സിനിമ കണ്ടതിന് ശേഷം എന്തെങ്കിലും അതിൽ നിന്ന് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, അതല്ല എക്സ്പ്ലനേഷൻ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ കാണാം. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നേരെ നമുക്ക് സിനിമയുടെ കഥയിലേക്ക് പോകാം. നിർമ്മത അഥവാ ദ ക്രിയേറ്റർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദി അൺനോൺ ക്രിയേറ്റർ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI അവരുടെ ദൈവം എന്ന് കരുതി അവരാരാധിക്കുന്ന ഒരു വ്യക്തി, അവരെയാണ് നിർമ്മത എന്നറിയപ്പെടുന്നത്. ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നിർമ്മത എന്ന് വരും. തൽക്കാലം നമുക്ക് ഈ വ്യക്തിയെ ദ ക്രിയേറ്റർ എന്ന് വിളിക്കാം. റോബോട്ടിക്സിൽ നിന്ന് തുടങ്ങി അതിന്റെ ഓരോ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ആദ്യ കാലങ്ങളിലൊക്കെ മനുഷ്യൻ കൊടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് കോഡ്സ് അനുസരിച്ച് മാത്രം പ്രവർത്തിച്ചിരുന്ന റോബോട്ട്സ് പതിയെ പതിയെ പല പല മേഖലകളിലേക്കും മനുഷ്യൻ റോബോട്ട്സിന്റെ സഹായം തേടി തുടങ്ങി. ഒരുപാട് മേഖലകളിൽ മനുഷ്യനെ ഈ ബോട്ട്സ് റീപ്ലേസ് ചെയ്തു, മനുഷ്യന്റെ ജോലി എളുപ്പമാക്കി. എന്ത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണോ അവർക്ക് കൊടുത്തിരിക്കുന്നത് അത് അവർ കൃത്യമായി ചെയ്യും, യാതൊരു മടിയും കൂടാതെ ചെയ്യും. പിന്നെ പിന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ്, അതായത് നിർമ്മിത ബുദ്ധി. സ്വയം ചിന്തിക്കാനും അതിനനുസരിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന കോഡ്സ് റീപ്രോഗ്രാം ചെയ്യാനും, അതായത് വെയിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകൾ, അത് വളരെ വലിയൊരു അഡ്വാൻസ്മെന്റ് ആയിരുന്നു. മനുഷ്യനില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ലെന്ന് വിചാരിച്ചിരുന്ന പല ഫീൽഡുകളിലും റോബോട്ട്സ് മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. ഹോസ്പിറ്റൽസിൽ ഓപ്പറേഷൻ ചെയ്യുന്നത്, മനുഷ്യനേക്കാൾ കൃത്യതയോടുകൂടി എല്ലാം പരിശോധിക്കുന്നത്, എന്തിനേറെ നിയമ സംവിധാനങ്ങൾ വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. പോലീസ് സേനയിൽ പോലും ഒരുപാട് ബോട്ട്സ് ഉണ്ട്. ഒരു കാലത്ത് മനുഷ്യനും റോബോട്ടുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ ഫേസ് സ്കാൻ ചെയ്ത് റോബോട്ടുകൾക്കും ഫേസ് കൊടുത്തു തുടങ്ങി. കാഴ്ചയിൽ ഒരു മനുഷ്യനെ പോലെ തന്നെ, മോർ ഹ്യൂമൻ ദാൻ ഹ്യൂമൻ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു മൂവ്മെന്റ് തന്നെ നടത്തി. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന പോക്കിലാണ് വലിയ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടാകുന്നത്, അതും അങ്ങ് ലോസ് ഏഞ്ചലസിൽ. അതിന് കാരണമായതോ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ റോബോട്ടുകൾ, AI. 10 ലക്ഷത്തോളം ആളുകൾ ആ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം അമേരിക്കൻസ്, എസ്പെഷ്യലി വെസ്റ്റ് പീപ്പിൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് ആപത്താണ്, മനുഷ്യരാശിക്ക് ആപത്താണ്, അവരെ നശിപ്പിച്ച് കളയണമെന്ന് തീരുമാനമെടുത്ത് അവിടെ ഉണ്ടായിരുന്ന സകല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബോട്ടുകളെയും നശിപ്പിച്ച് കളയാൻ തുടങ്ങി. മനുഷ്യനും AI തമ്മിൽ വലിയ യുദ്ധമുണ്ടായി. വർഷങ്ങളോളമായി യുദ്ധം നീണ്ടു നിന്നു. AI നശിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിച്ചു. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, മനുഷ്യൻ തന്നെ കൺട്രോൾ ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ഉണ്ടാക്കി. മനുഷ്യകുലത്തിന് തന്നെ ആപത്തായ AIകളെ എല്ലാം അവർ കൊന്നുതള്ളാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് AIകളെ അവർ കൊന്നുതള്ളി. ഓർ മോർ പ്രോസസ്സിൽ എല്ലാത്തിനെയും ഷട്ട് ഡൗൺ ചെയ്തു. എന്നാൽ അമേരിക്കൻസിന്റെയും വെസ്റ്റ് പീപ്പിളിന്റെയും ഈ ഒരു തീരുമാനം ഏഷ്യൻസ് അക്സെപ്റ്റ് ചെയ്തില്ല. AIകൾക്കും റൈറ്റ്സ് ഉണ്ട്, മനുഷ്യനുള്ള പോലെ തന്നെ അവകാശങ്ങൾ അവർക്കുണ്ട്, അവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരെ പ്രൊട്ടക്ട് ചെയ്യണം, കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഏഷ്യൻസ് AIകളെ ഡെവലപ്പ് ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഭൂമിയിൽ AIs ഉള്ളത് ഏഷ്യയിൽ മാത്രമാണ്. അവയെ എല്ലാം നശിപ്പിച്ച് കളയുമെന്ന് അമേരിക്കൻസ് തീരുമാനമെടുത്തിരിക്കുന്നു. ഏഷ്യൻസുമായിട്ടല്ല അമേരിക്കൻസിന്റെ യുദ്ധം, ഏഷ്യൻസിന്റെ കൂടെ ജീവിക്കുന്ന, ഏഷ്യൻസ് ഡെവലപ്പ് ചെയ്യുന്ന AIകളെ പൂർണ്ണമായും നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഏഷ്യൻസ് എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും AIകൾ മനുഷ്യകുലത്തിന് ആപത്താണ്, അവരെ കണ്ടുപിടിച്ച് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന് തീരുമാനമെടുത്ത് അമേരിക്ക AIകളെ തുരത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ യുദ്ധം ഇങ്ങനെ നടന്നു വരുന്നു. ഇപ്പോൾ വർഷം 2065. ന്യൂ ഏഷ്യയിലെ, അതായത് വെസ്റ്റ് പീപ്പിളിനോട് ചേരാതെ നിൽക്കുന്ന ഏഷ്യയിലെ കോനാങ് എന്ന സ്ഥലം. ഇവിടെ എവിടെയോ ആണ് AIകൾ ദൈവത്തെ പോലെ കാണുന്ന, ഈ AIകളെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ നവമത, അതായത് ദ ക്രിയേറ്റർ ഉണ്ടെന്ന് അമേരിക്കൻസ് കരുതുന്നത്. ക്രിയേറ്റർ ഒരു മനുഷ്യനാണ്, എന്നാലും അമേരിക്കൻസ് അദ്ദേഹത്തെ ശത്രുവായിട്ടാണ് കാണുന്നത്. ഒഫ്കോഴ്സ് അങ്ങനെ ആയിരിക്കുമല്ലോ, കൂടുതൽ കൂടുതൽ AIകളെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നിലവിലുള്ള AIസിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു ക്രിയേറ്ററിനെ അല്ലെങ്കിൽ നവമതയെ കണ്ടുപിടിക്കണം, ഇവിടെയുള്ള സകല AIകളെയും ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അമേരിക്കൻസ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ദേ ഇവിടെ കാണുന്ന ഈ ഒരു നീല വെളിച്ചം കണ്ടോ, അത് ഈ ഒരു വലിയ ഷിപ്പിൽ നിന്നാണ് വരുന്നത്. ഇതാണ് അമേരിക്കൻസിന്റെ പക്കലുള്ള ഏറ്റവും വലിയ വെപ്പൺ, AIസിനെ തുരത്താൻ യൂസ് ചെയ്യുന്ന, അവരെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന, ഇതുപോലെ ഭൂമിയൊക്കെ സ്കാൻ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള നൊമാഡ്. ഇത്തരത്തിലെ നൊമാഡ് ഭൂമി മുഴുവൻ ഇങ്ങനെ സ്കാൻ ചെയ്യുകയും എവിടെയെങ്കിലും AIനെ അത് ഡിറ്റക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നൊമാഡിൽ നിന്ന് തന്നെ അവരെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാനും സാധിക്കും. അതും കൃത്യമായിട്ട് എയിം ചെയ്യാനും, അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഗൺസ്, മറ്റ് വെപ്പൺസ്, മിസൈൽസ് ഒക്കെ യൂസ് ചെയ്ത് കൃത്യമായിട്ട് നശിപ്പിക്കാനും സാധിക്കും. ഇദ്ദേഹമാണ് നമ്മുടെ ഹീറോ ജോഷുവ ടൈലർ. ഇത് അദ്ദേഹത്തിന്റെ ഭാര്യ
മായ. മായ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ഇവർ രണ്ടാളും ഭയങ്കര സന്തോഷത്തോടെ അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയൊക്കെ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്താണ് ഈ നൊമാഡും അമേരിക്കൻസും ഒക്കെ ഈ പ്രദേശത്തേക്ക് വരുന്നത്. പുറത്തെന്തോ ബഹളമൊക്കെ നടക്കുന്നത് കേട്ട് ഇവർ രണ്ടാളും എഴുന്നേറ്റ് നോക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ജോഷുവെ നമ്മൾ മുഴുവനായിട്ടൊന്ന് കാണുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാലും ഒരു കൈയും ഇല്ല, പകരം റോബോട്ടിക് ആമും റോബോട്ടിക് ലെഗുമാണ് അവൻ വെച്ചിരിക്കുന്നത്. ആദ്യം താമസിയാതെ കുറെ എഐകൾ ഇവരുടെ വീടിനകത്തേക്ക് കയറി വരുന്നു. അവരൊരു അമേരിക്കനെയും പിടിച്ചിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഹറൂൺ. അദ്ദേഹം ഒരു എഐ ആണ്, മനസ്സിലായി കാണുമല്ലോ. ഈ ഹറൂണും അദ്ദേഹത്തിന്റെ കൂടെയുള്ള എഐ പോലീസും ചേർന്ന് ഇപ്പോൾ ഒരു അമേരിക്കനെ കണ്ടുപിടിച്ചിരിക്കുന്നു. രാത്രിയിൽ ഇവരുടെ പ്രദേശത്തേക്ക് നുഴിഞ്ഞു കയറി എഐകളെ കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ വന്നവരാണ് അത്രേ. ആ അമേരിക്കനെ പിടിച്ചുകൊണ്ട് ജോഷയുടെ വീടിനകത്ത് വന്ന് അവനിട്ട് നല്ല നാല് ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ അമേരിക്കൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരത്തില്ലല്ലോ. ഇവന്റെ കൂടെ ഇവന്റെ ടീംമേറ്റ്സ് കാണും, അതേപോലെ ഇവരുടെ നൊമാഡ് കാണും. എത്രയും വേഗം ഇവന്റെ ടീംമേറ്റ്സിന്റെയും നൊമാഡിന്റെയും ഒക്കെ ലൊക്കേഷൻ മനസ്സിലാക്കി എഐകൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. രക്ഷപ്പെട്ടില്ലെങ്കിൽ നൊമാഡ് ഇവരെ എല്ലാവരെയും നശിപ്പിച്ച് കളയും. അതുകൊണ്ട് തന്നെ ഇപ്പൊ പിടിച്ചിരിക്കുന്ന ഈ അമേരിക്കക്കാരനെ കൊന്നുകളയാൻ നമ്മുടെ ജോഷയോട് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന എഐകളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈ ബോട്ടുകളൊക്കെ ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകുന്നത് ഒരുപക്ഷെ നൊമാഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർക്കും ആവത്താണ്. അതുകൊണ്ട് തന്നെ ജോഷു അങ്ങേരുടെ ഭാര്യയോട് നിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു, നമുക്ക് ഇവിടുന്ന് പോകണം, ഇവനെ കൊന്നേക്കാവെന്ന് പറയുന്നു. പുള്ളിക്കാർ സാധനമൊക്കെ പാക്ക് ചെയ്യാൻ മുകളിലേക്ക് കയറി പോകുന്നു. മായ സാധനങ്ങളൊക്കെ എടുക്കാൻ കയറിപ്പോയതും നമ്മുടെ ജോഷു ഇവരെ പിടിച്ച് ഈ അമേരിക്കനെ ഷൂട്ട് ചെയ്യുന്നതിന് പകരം സൈഡിലേക്ക് ഷൂട്ട് ചെയ്തിട്ട് ആ അമേരിക്കനോട് സംസാരിക്കുന്നു. ജോഷുവയ്ക്ക് ഈ പുള്ളിക്കാരനെ നേരത്തെ അറിയാം. ഇങ്ങേരുടെ പേര് ഡ്രൂ. നീയൊക്കെ ഇപ്പം ഇങ്ങോട്ട് വന്ന എന്തിനാടാ? ഞാൻ അണ്ടർ കവറിലാണെന്ന് അറിയത്തില്ലേ? നൊമാഡയെ കണ്ടുപിടിക്കാനല്ലേ ഞാൻ ശ്രമിക്കുന്നത്? അവനെ കണ്ടുപിടിച്ചാൽ ഞാൻ വിവരം അറിയിക്കത്തില്ലേ? ഇതിപ്പോൾ മൊത്തം കുളവാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോ ഇവനോട് സംസാരിക്കുന്നു. കാര്യം മനസ്സിലായല്ലോ, നമ്മുടെ ജോഷുവ ഈ പുള്ളിക്കാരനും ഒരു അണ്ടർ കവർ ഏജന്റാണ്. നൊമാഡയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇവൻ മായയെ വിവാഹം ചെയ്തത്. ആ ഒരു ക്രിയേറ്ററിനെ പറ്റിയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മുടെ ഹീറോ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഇവന്റെ ഭാര്യയുടെ അച്ഛനാണ്. അതായത് ഇവന്റെ സ്വന്തം അമ്മായിയപ്പനെയാണ് അമേരിക്കൻസ് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ കൂടുതൽ അമേരിക്കൻസ് ഈ ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് നമ്മുടെ ഹീറോ എന്ത് ചെയ്തു, ഇവിടെ വീട് നടക്കുന്ന ഡ്രൂവിന്റെ വയർലെസ് സെറ്റ് എടുത്ത് അമേരിക്കൻസിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. പ്ലീസ് ഇപ്പോൾ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത്, ഞാൻ ജോഷുവയാണ്, ഈ മിഷന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഒരു നിമിഷം വന്ന് നിങ്ങളിത് കുളമാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ജോഷുവ വയർലെസ്സിലൂടെ സംസാരിക്കുമ്പോൾ ഇത് നമ്മുടെ ഹീറോയിനും കേൾക്കുന്നു. ഇത്രയും നാൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഇവൻ ഒരു ചതിയനാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൾക്ക് എങ്ങനെയുണ്ടാവും? അവൾ ഒരു ഗണ്ണെടുത്ത് ജോഷുവയ്ക്ക് നേരെ ചൂണ്ടി. മായ പ്ലീസ് ഞാൻ പറഞ്ഞു കേൾക്ക്, അവർക്ക് വേണ്ടത് നിർമ്മാണയം മാത്രമാണ്, നമ്മളെ അവരൊന്നും ചെയ്യത്തില്ല. അതിന് മായയാണെങ്കിലോ, നീ ഇതെല്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞത് കള്ളമായിരുന്നല്ലേ, നീ എന്നെ ചതിക്കുമായിരുന്നു. മായ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഞാനത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് ചെയ്തേ. നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടാൻ, നമ്മുടെ കുഞ്ഞിന്റെ കൂടെ നല്ല സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടാൻ ഇത് നമുക്ക് ചെയ്തേ പറ്റൂ. നമ്മളോ? അപ്പോൾ അവരോ? ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എഐസ് അവരെന്ത് ചെയ്യും? മായ അവരൊന്നും റിയൽ അല്ലല്ലോ, അവരൊക്കെ വെറും മെഷീൻസ് അല്ലേ. നീ ഞാനും ഒക്കെ റിയലാണ്, നമ്മുടെ കുഞ്ഞ് റിയലാണ്. അതുപോലെയാണോ നീ ഈ ബോട്ട്സിനെ കൺസിഡർ ചെയ്യുന്നേ? ഹീറോ എന്തൊക്കെ പറഞ്ഞാലും മായയ്ക്ക് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അമേരിക്കൻസ് ഇവരുടെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് മായ അവിടുന്ന് ഓടി ഇറങ്ങിപ്പോയി. ഇത്രയും നാൾ ഇവരോടൊപ്പം ജീവിച്ച ബോട്ട്സൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കപ്പലിൽ കയറി അങ്ങനെ ആ ബോട്ട്സിന്റെ കൂടെ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാലും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. നൊമാഡ് എല്ലാ കാര്യവും സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എഐസിനെ ഡിറ്റക്ട് ചെയ്തതോടെ നൊമാഡ് മിസൈൽ അയച്ചു. അങ്ങനെ നമ്മുടെ ജോഷുവ നോക്കി നിൽക്കെ അവന്റെ ഭാര്യയും കുഞ്ഞും അവരോടൊപ്പം ഇത്രയും നാൾ അവിടെ ഉണ്ടായിരുന്ന ബോട്ട്സും എല്ലാം ഇല്ലാതാവുന്നു. അവിടെ നമ്മുടെ സിനിമയുടെ ടൈറ്റിലും കാണിക്കുന്നു, ദ ക്രിയേറ്റർ. അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇതുവരെയും അമേരിക്കൻസിന് നിർമ്മാടയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏഷ്യയിൽ പല പല സ്ഥലങ്ങളിൽ ചെല്ലുന്നു, നിർമ്മാടയെ തിരയുന്നു, ഉത്തരം കിട്ടുന്നില്ല, തിരിച്ചു പോകുന്നു. ഒരുപക്ഷേ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു ഇൻസിഡന്റ് നടന്നില്ലായിരുന്നെങ്കിൽ, അതായത് നമ്മുടെ ഹീറോ ഒക്കെ അണ്ടർകവറിലുള്ള സമയത്ത് അമേരിക്കൻസ് അങ്ങോട്ട് അതിക്രമിച്ച് കയറി ചെന്നില്ലായിരുന്നെങ്കിൽ, ഇതിനോടകം തന്നെ ഹീറോ നിർമ്മാടയെ കണ്ടുപിടിച്ച് അങ്ങേരുടെ ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി അമേരിക്കൻസിനെ അറിയിച്ചേനെയും അമേരിക്കൻസിന് അങ്ങനെ പിടിക്കാൻ സാധിച്ചേനെ. ഇതിപ്പോൾ ഇവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് കാരണം തന്നെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും നിർമ്മാടയെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും ക്രിയേറ്ററിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ള വാർത്തകളൊക്കെ കണ്ടുകൊണ്ടാണ് രാവിലെ നമ്മുടെ ഹീറോ എഴുന്നേറ്റ് വരുന്നത്. കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് അമേരിക്കൻസ് നമ്മുടെ ഹീറോയിലെ ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റ് ഒക്കെ നടത്താറുണ്ട്. ക്രിയേറ്ററിന്റെ മകളുടെ ഹസ്ബൻഡ് ആയിരുന്നല്ലോ ഇവൻ. അങ്ങേരിലേക്ക് എത്താനുള്ള എന്തെങ്കിലും വഴി ഇവനിലൂടെ കിട്ടുമെന്ന് കരുതി ഇവന്റെ പഴയ മെമ്മറിയൊക്കെ ആക്സസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവനോട് പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലും ഒരു ലീഡ് കിട്ടാനായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇത്രയും നാൾ ശ്രമിച്ചിട്ടും നമ്മുടെ ഹീറോയിലൂടെ ഒരു ലീഡും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ജോഷുവ അദ്ദേഹത്തിന്റെ വൈഫിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അന്ന് ആ മിസൈൽ അറ്റാക്ക് ഉണ്ടായപ്പോഴാണ് അവസാനമായിട്ട് അവളെ കണ്ടത്. അവളോടൊപ്പം നല്ലൊരു ജീവിതമൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ ഇരുന്ന സമയത്താണ് അമേരിക്കൻസ് അപ്രതീക്ഷിതമായി ആക്രമിച്ചതും മിസൈൽ അറ്റാക്കും അങ്ങനെ ഇങ്ങനെ ആകെ മൊത്തം കുളമായി. ഇപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ലോസ് ഏഞ്ചലസിലുള്ള ഗ്രൗണ്ട് സീറോ ലെവലിൽ ജോലി ചെയ്ത് അങ്ങനെയൊക്കെ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവൻ എത്തിപ്പെട്ടത്. ജോഷുവയുടെ ഇപ്പോഴത്തെ ജോലി 10-15 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു ന്യൂക്ലിയർ അറ്റാക്കിൽ, എയ്സ് കാരണം ഉണ്ടായെന്ന് പറയപ്പെടുന്ന ആ ഒരു ന്യൂക്ലിയർ അറ്റാക്കിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ലോസ് ഏഞ്ചലസിലെ സ്ഥലത്ത് ചെന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന എയ്സിനെയൊക്കെ ചെക്ക് ചെയ്യുക, ഏതെങ്കിലും ഇപ്പോൾ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ഷട്ട് ഡൗൺ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ജോലിയാണ്. അന്നേ ദിവസവും ഹീറോയും ഹീറോയുടെ കൂടെ വർക്ക് ചെയ്യുന്ന
ചെയ്യുന്ന ഹാരിസൺ എന്നൊരു പെണ്ണും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എ എനെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവരെ കണ്ടപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അതേ കണക്കാണ് ആ എയും റിയാക്ട് ചെയ്യുന്നത്. എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് അലറ് വിളിച്ച് അങ്ങനെയുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുന്നു. നമ്മുടെ ഹീറോയും പെട്ടെന്ന് അതിൻ്റെ കേബിൾസ് ഒക്കെ ഡിസ്കണക്ട് ചെയ്ത് അങ്ങനെ അതിനെയും ഷട്ട് ഡൗൺ ചെയ്തു. ഇങ്ങനെ ഒരു ബോട്ട് മനുഷ്യനെ പോലെ റിയാക്ട് ചെയ്തപ്പോൾ ജോഷിയുടെ കൂടെയുള്ള ഹാരിസിന് പെട്ടെന്ന് അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് റിയലാണ്, അത് ഹ്യൂമനെ പോലെ തന്നെയല്ലേ ബിഹേവ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുമാതിരി അങ്ങ് ടെൻസ്ഡ് ആവുന്നുണ്ട്. നമ്മുടെ ഹീറോ അവളെ ആശ്വസിപ്പിച്ചു, ഏയ് കൂൾ കൂൾ കൂൾ, അവർ നമ്മളെ പോലെ തന്നെയാണ് സംസാരിക്കുന്നത്, പക്ഷേ അവർ റിയൽ അല്ല, ഓക്കെ, ജസ്റ്റ് പ്രോഗ്രാമിംഗ്, ജസ്റ്റ് കോഡ്സ്, അത്രേ ഉള്ളൂ. അതിനൊക്കെ ശേഷം നമ്മുടെ ജോഷുവ അവനും അവൻ്റെ ഭാര്യയും ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഈ ജോഷുവയുടെ പേരൻസ് ഒക്കെ കൊല്ലപ്പെട്ടതാണ് ആ ഒരു ന്യൂക്ലിയർ അറ്റാക്കിൽ ലോസ് ഏഞ്ചലസിൽ വെച്ച്. എഐകൾ മനുഷ്യകുലത്തിന് ആപത്താണ്, അവരെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള അമേരിക്കൻ ഗവൺമെന്റ് ആഹ്വാനത്തെ ഇവൻ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു റീസൺ അതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹീറോ അവൻ്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരു അണ്ടർകവർ മിഷന്റെ ഭാഗമായിട്ടാണ് അവളെ വിവാഹം ചെയ്തത് എന്നുണ്ടെങ്കിൽ പോലും അവൻ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. മായയുടെയും ജനിക്കാൻ പോകുന്ന അവരുടെ കുഞ്ഞിൻ്റെയൊക്കെ കൂടെ നല്ലൊരു ജീവിതം ആഗ്രഹിച്ചിരുന്ന സമയത്താണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആകെ മൊത്തം കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിച്ചിരിക്കുന്ന നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് അമേരിക്കൻ ഗവൺമെന്റിലെ രണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ വരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് ആൻഡ്രൂസ്, ഇദ്ദേഹം ഒരു ജനറലാണ്. പുറകെ നിൽക്കുന്ന പുള്ളിക്കാരന്റെ പേര് ഹവൽ, പുള്ളിക്കാരൻ ഒരു കേണലാണ്. ഇപ്പോൾ അമേരിക്കൻ ഗവൺമെന്റ് നിർമ്മാണയുടെ ലാബ് കണ്ടുപിടിച്ചത്രേ. 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹീറോയും അവന്റെ ഭാര്യയും ഒക്കെ ജീവിച്ചിരുന്ന ആ ഒരു സ്ഥലത്തിനടുത്തായിട്ട് തന്നെയാണ് ഈ ക്രിയേറ്ററിന്റെ ലാബ്. ഇപ്പോൾ ആ ക്രിയേറ്റർ വലിയൊരു വെപ്പൺ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആൽഫ ഓ എന്നറിയപ്പെടുന്ന മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ. ഇതുവരെയും ഭൂമിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ അമേരിക്കൻസിന്റെ പക്കലുള്ള നൊമാഡ് ആയിരുന്നല്ലോ. എന്നാൽ നൊമാഡിനെ പോലും തകർക്കാൻ ശേഷിയുള്ള ആൽഫ ഓ ആ ഒരു ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഇവരുടെ ഇന്റലിജൻസ് സർവീസ് വഴി ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഹീറോയും ഈ ഒരു മിഷനിൽ ഭാഗമാകണം, ആ ഒരു വെപ്പൺ കണ്ടുപിടിക്കണം, അതിനെ നശിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടാണ് ജനറലൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്റെ സഹായം വേണം. 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ നൊമാഡയെ കണ്ടുപിടിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. അന്ന് ഞാൻ എത്ര ക്ലോസ് ആയിരുന്നു എന്നറിയോ? മേ ബി നിങ്ങൾ ഒരു 2 ദിവസം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചേനെ. എന്നാൽ നിങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എനിക്ക് നഷ്ടപ്പെട്ടതോ എന്റെ ഭാര്യയും കുഞ്ഞിനെയും. ഇനിയും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ കേണൽ ഒരു ഹോളോഗ്രാം ഓൺ ചെയ്ത് നമ്മുടെ ഹീറോയെ കാണിച്ചു കൊടുക്കുന്നു. അതിലാണെങ്കിലോ ഹീറോയുടെ ഭാര്യ മായ സംസാരിക്കുന്ന പോലെയുള്ള വിഷ്വൽസ് ഒക്കെ അവന് കാണാൻ പറ്റുന്നു. നമ്മുടെ ഹീറോ അങ്ങ് ഞെട്ടിപ്പോയി. 5 വർഷങ്ങൾക്ക് മുമ്പായ ആ ഒരു മിസൈൽ ആക്രമണത്തിൽ നിന്ന് ഇവന്റെ ഭാര്യ ഒന്നും രക്ഷപ്പെടാനുള്ള ഒരു ചാൻസും ഇല്ല. എന്നാൽ ഇവരിപ്പം നമ്മുടെ ഹീറോയെ കാണിച്ചു കൊടുക്കുന്ന ഹോളോഗ്രാം അനുസരിച്ച് പുള്ളിക്കാരി രക്ഷപ്പെട്ടിട്ടുണ്ട്. മായ ഇപ്പോഴും ജീവനോടെയുണ്ട്. നിർമ്മാണയുള്ള അതേ സ്ഥലത്ത് തന്നെയുണ്ട് മായ. ജോഷുവ, നിന്നോട് ഞങ്ങൾ ഈ മിഷൻ ചെയ്യാൻ പറയുന്നതിന്റെ കാര്യം, നീയായിട്ട് ഈ മിഷൻ ചെയ്താൽ നിനക്ക് നിന്റെ ഭാര്യയെങ്കിലും രക്ഷിക്കാൻ പറ്റും. അതല്ല, നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ അവിടെ മുഴുവൻ ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കും, അവൾ പോലും രക്ഷപ്പെടത്തില്ല. 5 വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭാര്യയെ കണ്ടെത്താനും താൻ ആഗ്രഹിച്ച ജീവിതം വീണ്ടും നേടിയെടുക്കാനും ഹീറോയ്ക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ? അങ്ങനെ നമ്മുടെ ഹീറോയും സമ്മതിച്ചു, അവരുടെ ഒരു ടീം മിഷന് വേണ്ടി പുറപ്പെട്ടു. അമേരിക്കൻ ഇന്റലിജൻസിന് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് നൊമാഡിനെ പോലും തകർത്ത് കളയാൻ സാധിക്കുന്ന അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ അമേരിക്കൻ ഇന്റലിജൻസ് താൽക്കാലികമായി ആ വെപ്പൺ ആൽഫ ഓ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് കണ്ടെത്തി നശിപ്പിച്ച് കളയുക എന്നുള്ള ഉദ്ദേശത്തിൽ ക്രിയേറ്റർ ഉണ്ടാവാൻ ചാൻസ് ഉള്ള, അതായത് നിർമ്മാണം ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലത്തേക്ക് ഇവരും ചെല്ലുന്നു. അവിടെ അടുത്തുള്ള ഒരു വില്ലേജിലേക്കാണ് അമേരിക്കൻ ആദ്യം ചെല്ലുന്നത്. വില്ലേജിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ ഗൺ പോയിന്റിലാക്കി എഐകൾ എവിടെയാണ്, നെഹ്മാട് എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നു. അവരാരും ഉത്തരം പറയാതിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു വളർത്തുന്ന ഒരു പട്ടിക്കുട്ടിയെ എടുത്ത് അതിനെ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ആ പട്ടിക്കുട്ടിയുടെ ഓണർ, അതൊരു കൊച്ചുകുട്ടിയാണ് കേട്ടോ, ആ കൊച്ചുകുട്ടി ഇവർക്കൊരു ചെറിയ ശില കാണിച്ചു കൊടുക്കും. ആ ശില ഒരു സ്വിച്ച് ആയിരുന്നു, അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാനുള്ള വഴി ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച്. നമ്മുടെ ഹീറോ അത് ഓപ്പൺ ചെയ്തു. അമേരിക്കൻസ് എല്ലാവരും എഐകളൊക്കെ ഉള്ള ആ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു. ആക്ച്വലി ഇത് വലിയൊരു ഫെസിലിറ്റിയാണ്, ഒരുപാട് സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു വമ്പൻ ഫെസിലിറ്റി. താഴേക്കിറങ്ങിച്ചിരുന്ന അമേരിക്കൻസിന്റെ ഒക്കെ പ്രധാന ശ്രദ്ധ ഇവരെ ആൽഫ ഓ എന്ന് വിളിക്കുന്ന ആ ഒരു വെപ്പൺ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഹീറോയുടെ പ്രധാന ശ്രദ്ധ അവന്റെ ഭാര്യയെ മായയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അമേരിക്കൻസ് കുറേ ആളുകളെ, ഇവിടെ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളെയൊക്കെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഏഷ്യക്കാരുമായിട്ടുള്ള യുദ്ധം, മനുഷ്യരുമായിട്ടുള്ള യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മനുഷ്യരെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നൊക്കെയുണ്ട്. ആ ഒരു ഫെസിലിറ്റിയിൽ അമേരിക്കൻസ് കുറച്ചുപേരെ ലോക്ക് ആയി പോകുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവമാർ എന്ത് ചെയ്യുന്നു, ഇവമാർ കൊന്നിട്ട് മനുഷ്യരല്ലേ, അവരുടെ മുഖം ഉരിഞ്ഞ് അതൊക്കെ അവിടുത്തെ സിസ്റ്റത്തിൽ സ്കാൻ ചെയ്ത് അങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതായത് ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഫേസ് ഒക്കെ അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ മുഖമൊക്കെ ഉരിഞ്ഞ് അങ്ങനെ കാണിച്ച് ഡോറൊക്കെ തുറന്ന് രക്ഷപ്പെടാനാണ് ഉദ്ദേശം. അങ്ങനെ അങ്ങനെ ആ ഒരു വെപ്പൺ വെച്ചിരിക്കുന്ന ചേംബറിന്റെ അവിടെ ഇവരെത്തുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫെസിലിറ്റിയുടെ മറ്റൊരിടത്ത് വലിയ തരത്തിലുള്ള അറ്റാക്ക് നടക്കുന്നു. അതേ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻസിൽ നമ്മുടെ ഹീറോ ഒഴികെ ബാക്കിയുള്ള ആളുകളൊക്കെ തൊട്ടപ്പുറം ഫൈറ്റ് ചെയ്യുന്ന അമേരിക്കൻസിനെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങോട്ട് പോയി. അവരൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോയോട് ഈ ഒരു ചേംബർ ഓപ്പൺ ആയാലും അതിനകത്തേക്ക് കയറി പോകേണ്ട, വലിയ റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ അപ്പുറത്ത് വലിയ ഫൈറ്റ് നടക്കുന്നു. കുറച്ച് സമയം കഴിയുന്നതും ഈ ഒരു ചേംബർ തുറന്നു വരുന്നു. ഇതിനകത്തേക്ക് പോകേണ്ട നമ്മുടെ ഹീറോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും വകവെക്കാതെ ആ ഒരു ചേംബറിനകത്തേക്ക് കയറി പോകുന്നു. നൊമാഡിനെ പോലും നശിപ്പിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള വലിയ വെപ്പൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇതിനകത്ത് എന്ന് നോക്കുമ്പോൾ ആകെ പോകാൻ കാണുന്നത് കാർട്ടൂൺ വെച്ചിരിക്കുന്ന ഒരു ടി വി ചാനലും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എഐ കുട്ടിയെയുമാണ്. ഈ എഐ ബോട്ട്, അതായത് ഈ കുട്ടി, നമ്മുടെ ഹീറോയ്ക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. കാര്യം ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബോട്ട്സ് ഒക്കെ അഡൽട്ട് പ്രായത്തിലുള്ള ബോട്ട്സ് ആണ്. എന്നാൽ ഈ ഒരു ബോട്ട് മാത്രം അങ്ങനെയല്ല, ഇതിന് വളരാൻ പറ്റും, മനുഷ്യരുടെ കൂടെ വളരാൻ പറ്റും. ഏകദേശം മനുഷ്യൻ വളരുന്ന ആ ഒരു പ്രായം വരെ ഇത് വളരും. നമ്മുടെ ഹീറോ ആണ് ഈ ബോട്ടിന് പേരൊക്കെ വെക്കുന്നത്. പുള്ളിക്കാരൻ അവന് തോന്നിയ പോലെ അതിന് ആൽഫി എന്നൊക്കെ ഒരു പേര് വെച്ചു. ഇതിന്റെ ക്രിയേറ്റർ ഇതിനെ ഒരു ഫീമെയിൽ വേർഷൻ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹീറോ ഇങ്ങനെ ആൽഫിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ അങ്ങോട്ട്
കയറി വന്ന് നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ചേംബറിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വഴി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ആ കുട്ടിയോട് ഇവിടുന്ന് രക്ഷപ്പെട് പോയി നിർമ്മാണയെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നു. അതനുസരിച്ച് ആ കുട്ടിയും അവിടുന്ന് കയറി പോകുന്നു. ഇതൊക്കെ നമ്മുടെ ഹീറോയും കാണുന്നുണ്ട്. നമ്മുടെ ഹീറോ അത്യാവശ്യം സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെടി കൊണ്ടെങ്കിലും പുള്ളിക്കാരനും വീണ്ടും എഴുന്നേറ്റ് ആ കുട്ടിയുടെ പുറകെ പോകാൻ സാധിക്കുന്നു. അപ്പോഴേക്കും ഒരുപാട് എ പോലീസും മറ്റുമൊക്കെ വന്നിട്ട് അമേരിക്കൻസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആക്രമണം അവസാനിപ്പിച്ച് ഇവിടുന്ന് തിരികെ പോകാൻ അവർ നിർബന്ധിതരായി. സോ തങ്ങളുടെ സ്ക്വാഡിലുള്ള എല്ലാവരെയും അവർ തിരിച്ചു വിളിക്കുന്നു. ഈ ഒരു ഫൈറ്റിനിടെ കുറേയധികം അമേരിക്കൻസ് ഒക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകളെയും കൊണ്ട് തിരിച്ചു പോകാനായിട്ട് അവർ പെട്ടെന്ന് അലേർട്ട് കൊടുത്തു. ഇവരിപ്പോൾ കണ്ടെത്തിയ ഈ ഒരുപാട് എകളുള്ള നൊമാഡയുടെ ഈ ലാബില്ലേ, അത് പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളഞ്ഞേക്കാനാണ് ഇവരുടെ തീരുമാനം. ഒരു മിനിറ്റിനുള്ളിൽ ഈ പ്രദേശം മുഴുവൻ നൊമാഡ് നശിപ്പിക്കും. നൊമാഡ് മിസൈൽ അയക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ അമേരിക്കൻസും തിരികെ വരണമെന്ന് ഓർഡർ കൊടുത്തു. ബ്രാഡ്ബറി എന്നൊരു അമേരിക്കൻ ഏജന്റ് ഓടിച്ചെന്ന് അവരുടെ ഷിപ്പിൽ കയറാൻ തുടങ്ങുമ്പോൾ പുള്ളിക്കാരിക്ക് വെടി ഏൽക്കുന്നുണ്ട്. എന്നാൽ എന്തോ ഭാഗ്യം, വെടി കൊണ്ടിട്ടും പുള്ളിക്കാരി താഴെ വേണ്ടില്ല. പുള്ളിക്കാരി ഓടിച്ചെന്ന് ഷിപ്പിൽ കയറി തുടർന്ന് ജീവനോടുള്ള അമേരിക്കൻസിനെ എല്ലാം തങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റി എന്നുള്ള വിശ്വാസത്തിൽ അവർ ആ ഷിപ്പും കൊണ്ട് അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇപ്പം അങ്ങോട്ട് ഓടിച്ചെന്ന് കയറിയിട്ടുള്ള ബ്രാഡ്ബറി ഇല്ലേ, ഇവിടെയുള്ള ബോട്ട്സ് അവളുടെ ബാക്ക് പാക്കിലേക്ക് ഒരു ബോംബായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഷിപ്പിലുണ്ടായിരുന്ന സകല അമേരിക്കൻസും മരിച്ചുപോയി. ഇപ്പം ആകെയും പോകെയും ബാക്കിയുള്ളത് നമ്മുടെ ഹീറോയും ഒന്നോ രണ്ടോ ആളുകളും മാത്രമാണ്. നമ്മുടെ ഹീറോ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക തന്നെ നൊമാഡും മിസൈൽ അയച്ചു. അങ്ങനെ എകളുടെ ഈ ഒരു വലിയ ഫെസിലിറ്റി തകർന്ന് തരിപ്പണമാകുന്നു. എങ്ങനെയൊക്കെയോ നമ്മുടെ ഹീറോയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. നേരത്തെ നമ്മുടെ ഹീറോ കണ്ടിട്ടുണ്ടായിരുന്ന ആൽഫി ഉണ്ടല്ലോ, ആ ആൽഫി ആ ഒരു ഫെസിലിറ്റിയിൽ നിന്ന് അതിനോടകം തന്നെ പുറത്തു വന്നിരുന്നത് കൊണ്ട് ആൽഫിക്കും രക്ഷപ്പെടാൻ പറ്റുന്നു. അവിടെ വെച്ച് അടുത്ത ഭാഗത്തിന്റെ പേര് കാണിക്കുന്നു, ദി ചൈൽഡ്. കുറച്ച് മുമ്പുണ്ടായ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ ഹീറോ ഒരു പുഴയുടെ തീരത്തെത്തിയപ്പോൾ അവൻ്റെ തൊട്ട് മുന്നിലുണ്ട് നമ്മുടെ ആൽഫി. കൊച്ചുതേ നമ്മുടെ ഹീറോയെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുന്നു. നീ എന്താ ഇവിടെ നിൽക്കുന്നേ, ഇവിടുന്ന് പോ എന്നൊക്കെ പറഞ്ഞ് ഹീറോ അവളെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ പോകുന്നില്ല. അവനും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഹീറോ കുറച്ച് അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോൾ ഇവൻ്റെ സുഹൃത്തായിട്ടുള്ള ഷിപ്ലി സാരമായി മുറിവേറ്റ് അവിടെ വീണ് കിടക്കുന്നു. നമ്മുടെ ഹീറോയുടെ പുറകെ ആൽഫിയും ഉണ്ട്. ആ പ്രദേശത്ത് കുറേ എഐ പോലീസ് ഫോഴ്സുകൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. ആ പോലീസ് എങ്ങാനും നമ്മുടെ ഹീറോയെയോ ഷിപ്ലിയെയോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഷിപ്ലിയെയും പൊക്കിയെടുത്ത് പോലീസിന്റെ ശ്രദ്ധയിൽ പെടാതെ അവിടെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ഇവരുടെ പുറകെ ആൽഫിയും കയറി ചെല്ലുന്നുണ്ട്. ആ വീട്ടിലെ ടി വി ഒക്കെ ഓൺ ചെയ്ത് കാർട്ടൂണും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ചേടാ ഇതിപ്പോൾ വലിയ ശല്യമായല്ലോ, ഇവൾ എന്നെ വിട്ട് പോകുന്നില്ലല്ലോ എന്നുള്ള മട്ടില്ല നമ്മുടെ ഹീറോ അങ്ങോട്ട് ചെന്ന് അവിടുത്തെ ടി വി ഓഫ് ചെയ്തു. ഉടനെ ആൽഫി വീണ്ടും ടി വി ഓൺ ചെയ്യുന്നു. ടി വിയിലൊന്നും തൊട്ടുപോലും ഇല്ല കേട്ടോ. അല്ലാതെ തന്നെ ടി വി ഓൺ ചെയ്യാൻ ആൽഫിയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. സിഗ്നൽസ് ഒക്കെ യൂസ് ചെയ്ത് വയർലെസ് ആയിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ടി വി ഓൺ ചെയ്യാൻ സാധിക്കുന്നു. കാണാൻ ചെറിയ കുട്ടിയെ കണക്കൊക്കെ ആണെങ്കിലും ആൽഫി ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ഇവർ തേടി വന്ന വെപ്പൺ ഉണ്ടല്ലോ, ആ വെപ്പൺ ഈ കുട്ടിയാണ്. ആൽഫിക്ക് ഇപ്പോൾ ഉള്ള പവേഴ്സ് യൂസ് ചെയ്ത് നൊമാഡ് തന്നെ നശിപ്പിക്കാൻ സാധിക്കും, ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ. ഇതേ സമയം തന്നെ ഇവരുടെ കേണൽ ഹവൽ ഇവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോഷുവയും ഇവൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇവർ തേടി വന്ന വെപ്പൺ ഒരു കുട്ടിയാണ്, ആ കുട്ടി ഇപ്പോൾ തങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. ജോഷുവ അങ്ങനെയാണെങ്കിൽ നീ മറ്റൊന്നും ചിന്തിക്കേണ്ട, ആ കുട്ടി അങ്ങ് കൊന്നു കളഞ്ഞേക്ക് എന്ന് കേണൽ ഹവൽ അങ്ങോട്ട് പറഞ്ഞു തീരുകയും ഈ പുള്ളിക്കാരി നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ഇവിടുത്തെ എഐ പോലീസൊക്കെ വന്ന് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഹവലിന്റെ ഓർഡർ അനുസരിച്ച് നമ്മുടെ ജോഷുവയും കുട്ടിയെ കൊല്ലാനായിട്ട് ചെല്ലുന്നു. ഈ സമയം ആ കുട്ടി എന്തോ ഒരു പടമൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ ഗണ്ണൊക്കെ ചൂണ്ടി നിൽക്കുമ്പോൾ ഒരു പ്രായമായ എഐ അങ്ങോട്ട് കയറി വരുന്നു. അയാളുടെ കയ്യിലും പവർഫുൾ ആയിട്ടുള്ള വെപ്പണുണ്ട്. ജോഷു അവൻ്റെ കയ്യിലുള്ള ഗണ്ണ് മാറ്റി ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന ഈ പ്രായമായിട്ടുള്ള എഐ അല്ലെങ്കിൽ ഈ ബോട്ട് ഈ കുട്ടി ബോട്ടിൻ്റെ അടുത്ത് നിന്ന് വളരെയധികം സന്തോഷത്തോടെയും എക്സൈറ്റഡ് ആയിട്ടും സംസാരിക്കുന്നു. അവരത് നേടിയെടുത്തു, അവരൊരു കുട്ടിയെ ഉണ്ടാക്കി. ഇതൊക്കെ ഈ എഐ അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയുടെ അടുത്തൊരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത് എഐ പറയുന്ന എന്താണെന്ന് ഹീറോയ്ക്കും കേൾക്കാൻ പറ്റും. നീ പേടിക്കണ്ട, നിന്നെ ഈ അമേരിക്കൻ ഒന്നും ചെയ്യില്ല, ഞാൻ ഇപ്പം തന്നെ ഇവനെ കൊന്നുകളയും എന്ന പ്രായമായ എഐ പറയുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ ഹീറോയും പെട്ടെന്ന് ഗൺ എടുത്ത് ആ പ്രായമായ എഐനെ ഷൂട്ട് ചെയ്യുന്നു. ഇത് കാണുന്ന ആൽഫി നമ്മുടെ ഹീറോയെ ഒരു ചെറിയ ദേഷ്യത്തോടെ നോക്കുമ്പോൾ, ഏയ് ഞാൻ ഇതിനെ കൊന്നില്ലല്ലോ, ഇതിനെ ജസ്റ്റ് ഓഫ് ചെയ്തല്ലേയുള്ളൂ, ആ ടി വി ഒക്കെ ഓഫ് ചെയ്ത പോലെ. ഹേ നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ലേ, ദേ ഇവളെ നീ കണ്ടിട്ടുണ്ടോ, ഇവൾ എവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ ഹീറോ ഇവന്റെ ഭാര്യയെ പറ്റി മായയെ പറ്റി ഈ കുട്ടിയോട് ചോദിക്കുന്നു. അതിന് ആൽഫി ഡിയാൻ ഡാങ് എന്ന് മറുപടി പറയുന്നു. ഡിയാൻ ഡാങ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് മായ ഉണ്ടത്രേ. അത് കേട്ട് നമ്മുടെ ഹീറോയ്ക്ക് സന്തോഷമാകുന്നു. അധികം സമയം കളയാതെ ഇവന്റെ വയ്യാതെ കിടക്കുന്ന ഫ്രണ്ടിനെയും പൊക്കിയെടുത്ത് ഈ കുട്ടിയുടെ സഹായത്തോടു കൂടി അങ്ങോട്ട് പോയേക്കാമെന്നാണ് ഹീറോയുടെ തീരുമാനം. അപ്പോഴേക്കും എഐ പോലീസും ഇവിടെ വന്നു. ഹീറോ പെട്ടെന്ന് അവന്റെ ഫ്രണ്ടിനെയും എടുത്ത് അവിടെയുള്ള ഒരു കാറിൽ കയറ്റി കുട്ടിയും വിളിച്ച് കാറിൽ കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ ഇവിടെ വന്ന് ഇവർക്ക് നേരെ ഫയർ ചെയ്യുന്നു. മാത്രമല്ല ഗ്രനേഡ് ഒക്കെ വലിച്ചെറിയുന്നു. ആ ഗ്രനേഡ് എങ്ങാനും പൊട്ടിയാൽ മൂന്ന് പേര് ഇവിടെ തന്നെ തീരും. കറക്റ്റ് സമയത്ത് അവിടെ കണ്ട് കിടന്നൊരു ഡോഗ് വന്ന് ഈ ഗ്രനേഡും കടിച്ചെടുത്തിട്ട് പോയി. ഇതെറിഞ്ഞ ആ എ പോലീസിലെ അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ടു. എന്താ ടൈമിംഗ്, ബോട്ട്സ് എറിഞ്ഞ ഗ്രനേഡ് അവരുടെ നെഞ്ചത് തന്നെ. ഇതേ സമയം പോലീസ് അറ്റാക്ക് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ കേണലും പുള്ളിക്കാരുടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു അമേരിക്കനും കൂടെ ആ പോലീസ് വീക്കിൽ വെച്ച് പോലീസിനെ അറ്റാക്ക് ചെയ്ത് വണ്ടിയൊക്കെ മറിച്ച് എഐ ബോട്ട്സിനെയൊക്കെ ഒഴിവാക്കി ആ പോലീസ് വണ്ടി എടുത്ത് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹീറോയുടെ ഉദ്ദേശം അവൻ്റെ ഭാര്യയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ. പുള്ളിക്കാരൻ ആ ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഷിപ്ലി ഹീറോയുടെ തലക്ക് നേരെ ഗണ്ണൊക്കെ ചൂണ്ടി, ഇതായിരുന്നല്ലേ നിൻ്റെ ഉദ്ദേശം, മര്യാദയ്ക്ക് ബേസിലേക്ക് പോ. ഷിപ്ലി നമ്മളിപ്പോൾ ഏഷ്യയിലാണ്, ബേസ് ഇവിടുന്ന് ഒരുപാട് ദൂരെയാണ്, ഇവിടുന്ന് ബേസിലേക്ക് പോകാനെടുക്കുന്ന സമയത്തിൻ്റെ പകുതി സമയം കൊണ്ട് നമുക്ക് ഡിയാൻ ഡാങ്ങിൽ ചെല്ലാൻ പറ്റും, നിന്നെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ ഹീറോ പറഞ്ഞ് നാവ് എടുത്തില്ല. അതിന് മുമ്പ് ഷിപ്ലി മരിച്ചു വീണു. അത് കാണുന്ന ആൽഫി ആവട്ടെ, ഓ ഷിപ്ലി മരിച്ചതല്ലല്ലേ, ഓഫായി പോയതാണ്.
നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഒറ്റ ഉദ്ദേശം മാത്രം, എങ്ങനെയെങ്കിലും അവൻ്റെ ഭാര്യയെ കണ്ടുപിടിക്കണം. വഴിയറിയാവുന്ന ഈ ആൽഫിയെ കൊണ്ട് പോകാമെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഹീറോ ഇങ്ങനെ ഒരു എയിനെയും കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ ബോട്ടിനെയും കൊണ്ട് പോകുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവന് പ്രശ്നമാണ്. അതുകൊണ്ട് ഹീറോ എന്ത് ചെയ്തു, ഒരു ക്യാപ് എടുത്ത് ആൽഫിയുടെ തലയിലൂടെ ഇട്ടു. ഇപ്പോൾ ആൽഫിയെ കണ്ടാൽ ബോട്ടാണെന്ന് ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. തുടർന്ന് ഇവർ ഇത്രയും നേരം ഇവിടെ വരെ വന്ന വാഹനം അവിടെ ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിൽ കയറി അവർ മുന്നോട്ട് പോകുന്നു. കുറച്ച് സമയം കഴിഞ്ഞു പോയി നമ്മുടെ കേണലും പുള്ളിക്കാരുടെ കൂടെ ആ പോലീസ് വകുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട പുള്ളിക്കാരനും ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ഈ വാഹനം കണ്ടിട്ട് ഇവിടെ നിർത്തി. തുറന്നു നോക്കിയപ്പോഴോ ഇവരുടെ ടീമിലെ ഷിപ്ലി അതിനകത്ത് മരിച്ചു കിടക്കുന്നു. ഇവർ ഷിപ്ലി എടുത്ത് പുറത്ത് കടത്തി അവൻ്റെ തലയിലേക്ക് ഒരു ഡിവൈസ് കണക്ട് ചെയ്തു. അവൻ്റെ തലയിൽ നിന്ന് ഇൻപുട്ട് എടുത്ത് അതിൻ്റെ ഔട്ട്പുട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു AI ബോട്ട്, അതായത് ഷട്ട്ഡൗൺ ആയി കിടക്കുന്ന ഒരു AI ബോട്ടിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ മരിച്ചുപോയ നമ്മുടെ ഷിപ്ലിക്ക് ആ ഒരു AI ബോട്ടിലൂടെ ജീവിക്കാൻ സാധിക്കുന്നു. ഇത് ഒരുപാട് സമയത്തേക്കൊന്നും ഇല്ല കേട്ടോ, ഷിപ്ലി മരിക്കുന്നതിന് ഏകദേശം ഒരു 7-8 മിനിറ്റ് മുമ്പ് വരെയുള്ള ഓർമ്മകൾ മാത്രമേ ഷിപ്ലിക്ക് ഈ ഒരു ബോട്ടിലൂടെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത്തരത്തിൽ ഓണായിരുന്ന ആ ഒരു ബോട്ടിനോട്, അതായത് നമ്മുടെ ഷിപ്ലിയോട് കേണൽ സംസാരിക്കുന്നു. ഇവർ കണ്ടുപിടിച്ച ആ ഒരു വെപ്പൺ ആൽഫ ഒ, അതായത് നമ്മുടെ ആൽഫി എവിടെയെന്നാണ് പുള്ളിക്കാരിക്ക് അറിയേണ്ടത്. ജോഷു അതിനെ കൊണ്ട് പോയിന്ന് ഷിപ്ലി പറയുന്നു. പറഞ്ഞു തീർന്ന ഉടനെ തന്നെ ഈ ബോട്ടും ഓഫായി പോകുന്നു. ഓൾറെഡി മരിച്ചുപോയ ഷിപ്ലി ഇവർ തിരിച്ചു കൊണ്ടുവന്നതാണ്. ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് വളരെ കുറച്ച് സമയം മാത്രമേ, ഏതാനും സെക്കൻഡുകൾ മാത്രമേ അവരെ ആക്റ്റീവാക്കി നിർത്താൻ പറ്റൂ. ടൈം തീർന്നപ്പോൾ ഷിപ്ലി വീണ്ടും മരിച്ചുപോയി. ശേഷം നമ്മുടെ ഹീറോയെയും ആൽഫിയും ഒക്കെയാണ് കാണിക്കുന്നത്. അവരിപ്പോൾ ഒരു വാഹനത്തിലാണ്, അതിൽ മറ്റു കുറച്ച് ആളുകളുണ്ട്. അവരെല്ലാം ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെ നിൽക്കുന്ന പോലീസുകാർക്ക് ഓൾറെഡി നമ്മുടെ ഹീറോയുടെ ഫോട്ടോയും അതേപോലെ ഈ ആൽഫിയുടെ ഫോട്ടോയും ഒക്കെ കിട്ടി അവരെ പറ്റി അന്വേഷിക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു പോലീസുകാരൻ നമ്മുടെ ആൽഫിനെ കാണുന്നുണ്ട്. ഈ ക്യാപ്പ് വെച്ചിരിക്കുന്ന പുള്ളിക്കാരൻ മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരൻ അതിനോട് ക്യാപ്പ് മാറ്റാൻ പറയുന്നു. പിടിക്കപ്പെടുമെന്നായപ്പോൾ ആൽഫി അവളുടെ പവേഴ്സ് യൂസ് ചെയ്ത് ഇവിടുത്തെ പവർ അങ്ങ് ഓഫ് ചെയ്തു. ഇതിപ്പോൾ എന്തോട്ടാ ഉണ്ടായെന്നറിയാതെ പോലീസുകാരിങ്ങനെ ചുറ്റും നോക്കി നിൽക്കുമ്പോൾ തന്നെ ആൽഫി ഇവരിരിക്കുന്ന ഇവരുടെ വാഹനം കൺട്രോൾ ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ വാഹനം കൺട്രോൾ ചെയ്യുന്നു, ആൽഫി അതിന് വേണ്ട പവർ കൊടുക്കുന്നു. അങ്ങനെ പോലീസുകാരെയൊക്കെ വെട്ടിച്ച് അവരവിടുന്ന് കടന്നു പോകുന്നു. ഉടനടി പോലീസ് ഈ വിവരം വയർലെസ്സിലൂടെ ഷെയർ ചെയ്യുന്നു. പോലീസിന്റെ വാഹനമൊക്കെ സ്വന്തമാക്കി നമ്മുടെ ഹീറോയെ തേടി വന്നുകൊണ്ടിരിക്കുന്ന കേണൽ ഹവലല്ലേ, പുള്ളിക്കാരിയൊക്കെ ഇക്കാര്യം കേൾക്കുന്നു. അതോടെ അവർക്ക് നമ്മുടെ ഹീറോയുടെ ലൊക്കേഷനൊക്കെ മനസ്സിലായി. അവരും നമ്മുടെ ഹീറോയെ തേടി വരുന്നു. ഏഷ്യൻ കോണ്ടിനെ എയ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. എയ്സിന് വേണ്ടിയിട്ട് മുഖമൊക്കെ സ്കാൻ ചെയ്ത് ഡൊണേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതായത് ഇവിടുത്തെ എകളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില എകൾക്ക് പ്രായമായ ആളുകളുടെ മുഖമായിരിക്കും, ചിലർക്ക് സാധാരണ നമ്മുടെ ഒരു മിഡിൽ ഏജ് പ്രായത്തിലൊക്കെ ഉള്ള ആളുകളുടെ മുഖമായിരിക്കും. സ്ത്രീകളുടെ മുഖമുള്ള എ ഉണ്ട്, പുരുഷന്മാരുടെ മുഖമുള്ള എ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മുഖങ്ങൾ എകൾക്ക് കിട്ടുന്നത് മനുഷ്യരെ അവരുടെ സ്വന്തം മുഖം എകൾക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ്. ഈ ഡൊണേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ മുഖം മുറിച്ച് മാറ്റി കൊണ്ടുപോയി ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി. സ്വമനസാലെ എയ്ക്ക് മുഖം ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ അവരുടെ മുഖം ജസ്റ്റ് സ്കാൻ ചെയ്താൽ മാത്രം മതി. അത്തരത്തിൽ സ്കാൻ ചെയ്യപ്പെടുന്ന ഫേസിന്റെ മാസ്ക് ക്രിയേറ്റ് ചെയ്ത് എകൾക്ക് വെച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഇവിടെയുള്ള മുഖമുള്ള എകളെല്ലാം നമ്മുടെ ആൽഫി ഉൾപ്പെടെ ഇങ്ങനെയാണ്. ആൽഫിക്കും കിട്ടിയിരിക്കുന്നത് ഏതോ ഒരു കൊച്ചുകുട്ടിയുടെ മുഖമാണ്. നമ്മുടെ ഹീറോ ആൽഫിയും കൊണ്ട് ഒരു ബസ്സിൽ കയറി ആൽഫി പറയുന്ന ഒരു ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന പോക്കില് ആൽഫി നമ്മുടെ ഹീറോയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു റോബോട്ട് അല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജനിച്ചത്? അത് എന്റെ പേരൻസ് കാരണം. നിങ്ങളുടെ പേരൻസ് ഇപ്പോൾ എവിടെയാ? അവർ മരിച്ചുപോയി, അവരിപ്പോൾ സ്വർഗത്തിലാണ്. സ്വർഗ്ഗോ? സ്വർഗം എന്ന് വെച്ചാൽ എന്താ? സ്വർഗം ഒരുപാട് സമാധാനം തരുന്നൊരു സ്ഥലമാണ്. ആകാശത്തിന് മേലെ എവിടെയോ ഒരു സ്വർഗ്ഗമുണ്ട്. ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ആൽഫി അവരിപ്പോൾ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കും. അവിടെ കാണാൻ പറ്റുന്നതോ മുകളിൽ നിൽക്കുന്ന നൊമാഡിനെ. ആകാശത്തിന് മേലെയുള്ള സമാധാനം തരുന്ന സ്ഥലം ആ നൊമാഡായിരിക്കും എന്നാണ് നമ്മുടെ ആൽഫി ആദ്യം വിചാരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം, ആൽഫിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്തിനാണ് ആൽഫിയെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. നമ്മുടെ ഹീറോ കരുതുന്ന പോലെ ആൽഫിയാണ് ഈ നൊമാഡ് നശിപ്പിക്കാനുള്ള വെപ്പണെങ്കിൽ ആൽഫിക്ക് ഇപ്പോഴും തൻ്റെ യഥാർത്ഥ പർപ്പസ് എന്താണെന്ന് അറിയത്തില്ല. നൊമാഡ് എന്താണെന്ന് പോലും അവൾക്കറിയില്ല. എങ്ങനെയാണ് നൊമാഡിനെ നശിപ്പിക്കേണ്ടതെന്നും അറിയില്ല. ഇങ്ങനെ നമ്മുടെ ഹീറോ മായയെ തേടി പോകുന്ന പോക്കിൽ അവൻ്റെ മായയെ കണ്ടുമുട്ടി. അവളെ കണ്ട സന്തോഷത്തിൽ ജോഷു അവളുടെ പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും മായ ഒരു മൈൻഡും ഇല്ലാതെ അവിടുന്ന് മാറിപ്പോകുന്നു. ആക്ച്വലി നമ്മുടെ ഹീറോ ഇപ്പോൾ കണ്ടത് മായയുടെ മുഖമാണ്, പക്ഷേ അത് മായയല്ല. ഇവൻ്റെ ഭാര്യ മായ ഉണ്ടല്ലോ, പുള്ളിക്കാരുടെ ഫേസ് എകൾക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ള കുറേ എകൾക്ക് ഇവൻ്റെ ഭാര്യയുടെ ഫേസ് ഉണ്ട്. ഇതിരുമാതിരി വല്ലാതെ അടിയായിപ്പോയി. ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് അറിയാൻ മേലാത്ത അവസ്ഥ. മുഖം കണ്ടിട്ട് തൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ചു എന്നുള്ള സന്തോഷത്തിൽ ഓടി അടുത്ത് എന്ന് നോക്കുമ്പോൾ അത് ഏതെങ്കിലും എയൊക്കെ ആയിരിക്കും. വീണ്ടും ആൽഫിയുടെ കൂടെ യാത്ര തുടരുന്നു. ജോഷു സ്വർഗത്തെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അതൊക്കെ കേട്ട് ആൽഫി അങ്ങ് എക്സൈറ്റഡ് ആയി. ഇൻഫോർമേഷൻ ആണല്ലോ അതിനെല്ലാം, നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ലേ? അപ്പം ജോഷു പറയും, ഇല്ല, സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങളൊരു നല്ല ആളായിരിക്കണം. ഓ, അപ്പം നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലല്ലേ? എനിക്കും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, ഞാനൊരു റോബോട്ടല്ലേ. ഇങ്ങനെയൊക്കെയുള്ള കോൺവെർസേഷനിലൂടെ അവർ കൂടുതലായി അടുക്കുന്നു, അവർ ഫ്രണ്ട്സ് ആവുന്നു. അവിടെ മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു, ദ ഫ്രണ്ട്. നമ്മുടെ ഹീറോ ആൽഫിയെയും കൂട്ടി നേരെ ചെല്ലുന്നത് ഡ്രൂ എന്നൊരു വ്യക്തിയെ കാണാനാണ്. ഇദ്ദേഹത്തെ നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻസ് ഒക്കെ ഈ ഏഷ്യൻ പ്രദേശത്ത് അതിക്രമിച്ച് കയറിയപ്പോൾ അമേരിക്കൻസിലെ ഒരാളെ നമ്മുടെ ഹീറോയും മായയും താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോലീസ് ബോട്ട്സ് ഒക്കെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നല്ലോ, ആ ഡ്രൂ ആണ് ഈ പുള്ളിക്കാരൻ. അന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിന് ശേഷം ഈ പുള്ളിക്കാരൻ ഇവിടെയുള്ളവരുടെ കൂടെ കൂടി. അതുവരെ അമേരിക്കൻസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇദ്ദേഹം ഇപ്പോൾ ഏഷ്യൻസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഒരു AI പാർട്ട്ണറൊക്കെ ഉണ്ട്. ഇവിടെ പുതിയ പുതിയ AIസിനെ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെയുള്ള AIകളൊക്കെ എക്സാക്ട്ലി മനുഷ്യൻ്റെ കൂടാണെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്ന് പറയുമ്പോൾ തന്നെ
തന്നെ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും എഐകളും വിശ്വസിക്കുന്നുണ്ട്. മതങ്ങൾ, മതങ്ങളുടെ ആചാരങ്ങൾ, ദൈവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എഐകൾ വിശ്വസിക്കുന്നുണ്ട്. അവരും ആ ആചാരത്തിന്റെ ഭാഗമാകുന്നു. ചില എഐകളൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങളെ ഈ മതപുരോഹിതന്മാരും മറ്റുമൊക്കെ ധരിക്കുന്ന അതേപോലെയുള്ള വസ്ത്രങ്ങളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ പൂർണ്ണമായും റീപ്ലേസ് ചെയ്യുന്നു. മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു അതെല്ലാം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് എഐകൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹീറോയും ആൽഫിയും, ഇപ്പം നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ഡ്രൂവും, അതേപോലെ പുള്ളിക്കാരൻ്റെ പാർട്ണർ ആ ഒരു എഐ ഗേളും അവരുള്ള ആ ഒരു സ്ഥലത്താണല്ലോ. അവിടെയൊക്കെ നമ്മുടെ ഹീറോയെ ട്രാക്ക് ചെയ്ത് എഐ പോലീസ് വരുന്നുണ്ട്. തുടക്കം തന്നെ വലിയൊരു ബോംബൊക്കെ പൊട്ടിച്ചാണ് അവർ തുടങ്ങുന്നത്. ആദ്യ സ്ഫോടനത്തിൽ തന്നെ ഡ്രൂവിൻ്റെ പാർട്ണർ ഉണ്ടല്ലോ ആ എഐ, പുള്ളിക്കാരിക്ക് സാരമായി ക്ഷതം നൽകുന്നുണ്ട്. പുള്ളിക്കാരി ഷട്ട് ഡൗൺ ആയി പോകുന്നു. പോലീസ് ആൽഫിയെ കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹീറോ അങ്ങോട്ട് കയറി വന്ന് അവിടെയുള്ള എഐ പോലീസിനെയൊക്കെ ഒറ്റയ്ക്ക് നേരിടുന്നു. കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട്, പോലീസാണല്ലോ, അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മുടെ ഹീറോയ്ക്ക് അവരെയൊക്കെ വിടിവെച്ച് വീഴ്ത്താൻ പറ്റി. ആൽഫിയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് കാണുന്നത് ഡ്രൂവിൻ്റെ പാർട്ണർ മരിച്ചു കിടക്കുന്നു. ഐ മീൻ ഷട്ട് ഡൗൺ ആയി. ഡ്രൂ വളരെ വിഷമത്തിലായ എഐനെയും പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ പോലീസ് ബോട്ടുകൾ ഈ പ്രദേശത്തേക്ക് കയറി വരുന്നുണ്ട്. ഇങ്ങനെ കയറി വരുന്ന ബോട്ട്സിന്റെ കൂട്ടത്തിൽ രണ്ട് ബോട്ട്സ് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ബാക്കി എല്ലാ ബോട്ട്സിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്താണെന്നാൽ പോലീസ് ബോട്ട്സിന്റെ വേഷം ധരിച്ച് അവരുടെ കൂടെ കൂടി ഈ രണ്ട് പേരും നമ്മുടെ കേണലും പുള്ളിക്കാരുടെ കൂടെ രക്ഷപ്പെട്ട മറ്റൊരു അമേരിക്കനുമാണ്. എന്തോ ഭാഗ്യത്തിന് ഇവരൊക്കെ ഇവിടെ കയറി വരുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോയും ഡ്രൂയും ആൽഫിയും ഇവിടുന്ന് പോയിരുന്നു.